Subscribe now and press the bell icon. Never miss an update. ഹായ് ഫ്രണ്ട്സ്, ഫാസ്ഫാ ജീനിയസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനെ കുറിച്ചും അതിൻ്റെ എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ജൂലൈ 22-നാണ് ഇപ്രാവശ്യത്തെ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ കേരള സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പഠിപ്പിച്ചതനുസരിച്ച് ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ നമുക്ക് എങ്ങനെ കൂടുതൽ മാർക്ക് വാങ്ങാമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ചെറിയ കാര്യം, നിങ്ങൾ ഈ ചാനലിൽ നിന്ന് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ താഴത്ത് ചുവന്ന അക്ഷരത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടണ് നിൽക്കുക, അതോടൊപ്പം തന്നെ ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാനും പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയുടെ പ്രധാന ഭാഗത്തിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമ്മുടെ കേരളത്തിൽ SCERT പ്രകാരം അപ്പോൾ 3 സബ്ജക്റ്റോളം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അധിക പേരും 3 ഇമ്പ്രൂവ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ 1-2 ഇമ്പ്രൂവ് ചെയ്യുന്നവരോ ആയിരിക്കാം. പക്ഷേ നമുക്ക് ഇവിടെ ആര് ചെയ്യുകയാണെങ്കിലും 1-2-3 ചെയ്യുന്നവർക്കാണെങ്കിലും ഒരു പാഠം അല്ലെങ്കിൽ ഒരു വിഷയം എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുന്ന രീതിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതനുസരിച്ച് മറ്റുള്ള ചാപ്റ്റേഴ്സും അല്ലെ മറ്റുള്ള സബ്ജക്റ്റിൽ ഏത് സബ്ജക്റ്റ് എന്നില്ല, ഏത് കോഴ്സ് എന്നില്ല, സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എല്ലാവർക്കും ഫോളോ ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുക, അത് എങ്ങനെ പഠിച്ചെടുക്കാം, അതുപോലെ മറ്റുള്ള ചാപ്റ്റേഴ്സും പഠിക്കാനുള്ള ഓപ്ഷനാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം അഥവാ അതിലെ കാര്യങ്ങൾ ബ്രീഫായിട്ട് പഠിക്കുക. ഒരു 30 മിനിറ്റ് എടുത്തെങ്കിലും അതിലെ തുടക്കം മുതൽ അവസാനം വരെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. ഇപ്പോൾ കാര്യങ്ങൾ, ഇപ്പോൾ മാത്സിലെ കാര്യങ്ങളാണെങ്കിൽ അതിലെ ഇക്വേഷൻസ് ഒക്കെ ഒരു ജസ്റ്റ് നമ്മളൊരു പേപ്പറിലേക്ക് എഴുതിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇക്വേഷൻസൊക്കെ മനഃപ്പാഠമാക്കുക. അതുപോലെ ഫിസിക്സ് ആണെങ്കിൽ അതിലെ പ്രിൻസിപ്പിൾ തിയറീസ്, കെമിസ്ട്രിയുടെ കാര്യങ്ങളാണെങ്കിൽ അതിലെ കെമിക്കൽ ഇക്വേഷൻസ് ഒക്കെ കാര്യമായിട്ട് പഠിക്കേണ്ടത് വളരെ കൃത്യമായി പഠിച്ചതിന് ശേഷം 5 വർഷത്തോളം ഉള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. അത് നമുക്ക് ഞാൻ ഒന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം, അതിൽ നോക്കി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. 5 വർഷത്തോളം ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓരോ ക്വസ്റ്റ്യന് എടുത്ത് അത് എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം. ഏറ്റവും മാർക്ക് ഇവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് വളരെ വ്യത്യാസം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നത് എന്ന് അനുഭവങ്ങളിലൂടെ നമുക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ 5 വർഷത്തെ അല്ലെങ്കിൽ 5 നമുക്ക് കഴിയുന്ന എത്രത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നോ അതിൻ്റെ ശക്തി അനുസരിച്ചിരിക്കും നമ്മളുടെ ഈ മാർക്ക് കൂടുക എന്നുള്ളത്. അപ്പോൾ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കഴിഞ്ഞു പോയ ക്വസ്റ്റ്യൻസിൻ്റെ മെത്തേഡും അതുപോലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത്, പാഠം പഠിച്ചതിന് ശേഷം എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാമിൽ നമ്മളെ ഈ പാഠം എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത് എന്ന് ആണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുന്നത്. അതിലൂടെയാണ് നമുക്ക് മാർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ നമുക്കൊരു പാഠം ബ്രീഫായിട്ട് പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് HHS ലൈവ് എന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഈ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും എല്ലാ കോഴ്സിൻ്റെയും അതോ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിലൂടെ ആൻസർ ലഭിക്കാതെ വന്നാൽ ഒന്നെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒന്ന് ടീച്ചേഴ്സിൻ്റെ സഹായം ലഭിക്കുകയാണെങ്കിൽ അവരുടെ സഹായം കൂടുതൽ ഉപയോഗപ്പെടുത്തുക. കാരണം നമുക്ക് നേരിട്ട് പറഞ്ഞു വരുമ്പോൾ കൂടുതൽ കാര്യം മനസ്സിലാകും, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സഹായം തേടാവുന്നതാണ്. അവർ പറഞ്ഞു തരുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതും നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലത്തെ എന്നിട്ടും നമുക്ക് ഒരു മനസ്സിലാവായ വരികയാണെങ്കിൽ ആൻസർ കീ ലഭിക്കും. ഈ HHS ലൈവ് എന്ന സൈറ്റിൽ തന്നെ ആൻസർ കീ ലഭിക്കും. അപ്പോൾ അതിൽ കയറി നമുക്ക് ആൻസറും നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അനുഭവത്തിലൂടെ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ
പേപ്പേഴ്സ് ചെയ്ത് പഠിച്ചതിലൂടെ നല്ല ഒരു സ്കോർ, ഏകദേശം 100-ൽ 94 വരെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞ അനുഭവമുണ്ട്. അപ്പോൾ എ പ്ലസിലേക്ക് എത്താൻ ശ്രമിക്കുന്നവരും അതുപോലെ പാസ്സാവാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഈ മെത്തേഡ് എന്ന് വെച്ചാൽ വളരെ ഉപകാരപ്പെടും. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നതോടൊപ്പം നല്ല രീതിയിൽ എക്സാം എഴുതി നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുള്ള കഴിവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ, നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പം സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ് ഫ്രം ടിപ്സ്.